हेलो फ्रेंड्स, वेलकम टू अवर चैनल वेणु कल्लाट कुक एंड क्राफ्ट। अब इन नमक नेह्यम अब नेह्यम नम्बर मनस पेट चवन प्राशन अब ना वीटल लेह्यम वरू कूट मेरे ये चवन प्राशपी अवर वाले कुरवेलू അതിൻ്റെ ഗുണങ്ങളെന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ നെല്ലിക്കലേഹ്യം ഉണ്ടാക്കിയെന്ന് കാണാം. ഈ ലേഹ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 500 ഗ്രാം നെല്ലിക്ക 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ സ്പൈസസാണ് ക്യുമിൻ സീഡ് 1/2 ടീസ്പൂൺ, സ്റ്റാർ അനീസ് 2 എണ്ണം, സിന്നമൺ 2 എണ്ണം, ക്ലോവ് 4 എണ്ണം, സോഫ് 1/2 ടീസ്പൂൺ, അതുപോലെ കുരുമുളക് 1/4 ടീസ്പൂൺ, പിന്നെ ഏലക്കായ 1/5 എണ്ണം. അതുകൂടാതെ നമുക്ക് തേൻ എടുക്കണം. പക്ഷേ തേൻ എത്ര സ്പൂണ് വേണം എന്നുള്ളത് നമുക്ക് അവസാനം അത് പറയാം. അപ്പോൾ ഈ സ്പൈസസ് മുഴുവൻ നമുക്ക് വറുത്തിട്ട് അത് പൊടിയായിട്ട് എടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കണം. പക്ഷേ ഈ പൊടി മുഴുവൻ ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ അത് ആ പൊടി അതിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും എത്ര അതിൽ ചേർക്കണം എന്നുള്ളത്. ഈ സ്പൈസസ് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. അതേസമയം നമുക്കൊരു കുക്കറിൽ നെല്ലിക്ക വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഫസ്റ്റ് വിസിൽ നല്ല ഫ്ലെയിമിൽ എടുക്കണം. നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ എടുക്കണം. അതിനുശേഷം അതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് 2 വിസിൽ പിന്നെ എടുക്കണം. അങ്ങനെ മൊത്തം 3 വിസിൽ എടുക്കണം. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കൂളാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഈ ശർക്കര ഒന്ന് ശർക്കര പാനിയായിട്ട് എന്ന് പറഞ്ഞാൽ അത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് സ്റ്റൗവിൽ വെച്ച് അത് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യേ വേണ്ടു, അല്ലാണ്ട് നമ്മുടെ നൂൽപ്പരുവൊന്നും ആവണ്ട. അപ്പോൾ അങ്ങനെ അത് മെൽറ്റ് ചെയ്തിട്ട് അതും മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി, ഈ നമ്മൾ നേരത്തെ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 5 ഏലക്കായ കൂടി ചേർക്കണം. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുകയാണ്. എന്നിട്ട് അത് പൊടിക്കുന്ന സമയത്ത് ഒരുമിച്ചിട്ടിട്ട് പൊടിയാക്കണം. ഇനി നമുക്ക് ആ കുക്കർ തുറന്നിട്ട് നെല്ലിക്ക നമുക്കൊരു ബൗളിലേക്ക് മാറ്റണം. അതോടുകൂടി തന്നെ നെല്ലിക്കയുടെ കുരൊക്കെ കളഞ്ഞ് ആ പൾപ്പ് മാത്രം നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ടത്തെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ അരച്ചെടുത്ത നെല്ലിക്ക. ഇത് ആ പാത്രത്തിൽ തന്നെ ആ ജാറിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ഉരുളി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ശർക്കര ചൂട് കൊള്ളുമ്പോൾ അത് ഉരുകി ശർക്കര പാനി എന്ന് പറയില്ലേ, അതുപോലെയാവും, ഒന്ന് ലൂസായി വരും. അപ്പോൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ആ ശർക്കര നന്നായിട്ട് അലിഞ്ഞിങ്ങനെ തിളച്ചു വരും. ആ സമയത്ത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ നെയ്യ് 2-3 സ്റ്റെപ്പുകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരുമിച്ചല്ല. അപ്പോൾ ഇപ്പം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആ ഫ്ലെയിം എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. അത് കൂടുതൽ തിളച്ചു വരികയാണെങ്കിൽ അത് ലോയിലാക്കണം. ഇനി കുറച്ച് നേരം കൂടി ഇതിങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. അതിന് ശേഷം നെല്ലിക്ക നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നെല്ലിക്ക ലേഹ്യം എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എന്ത് പറ്റിയിച്ചാൽ അടി കനുള്ള പാത്രമായിരുന്നു, പക്ഷേ അത് ഉരുളിയായിരുന്നില്ല. എന്നാലും അടിഭാഗം ചെറുതായിട്ട് അത് പിടിച്ചു തുടങ്ങി.
കാരണം കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. എന്നാലും അത് ആ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ സ്വല്പം വൈകിയാലും ഇതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി അടിയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഏത് എല്ലാ ഭാഗത്തും നമ്മുടെ ആ ചട്ടകം എത്തണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുമിളകൾ വന്നു തുടങ്ങി. കുമിളകൾ വന്ന അതിനർത്ഥം എന്ന് വെച്ചാൽ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലേഹ്യം കുറച്ചും കൂടി ഇങ്ങനെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളറും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കട്ടി കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കൂടി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇളക്കി ഇളക്കി അതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. അപ്പോൾ ലേഹ്യം നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെ ഇളക്കുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഉരുളിയിൽ നിന്ന് വിട്ട് വരും. ഇനി നമുക്കിത് ഇത്രയായി ഇനി ഒരു ടേബിൾ സ്പൂണും കൂടി നമുക്കതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നാല് ടേബിൾ സ്പൂണ് നെയ്യായി. ഇപ്പോൾ ആകെ ഇനി നമുക്കിതിൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്ലെയിം സ്വല്പം കൂട്ടി വച്ചിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയും അതിൽ വെള്ളത്തിൻ്റെ അംശം കുറയണം. കണ്ടോ, ഇപ്പോൾ നോക്കൂ ആ ഉരുളിയുടെ ഉരുളിയിൽ നിന്ന് വിട്ടു തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം കൂടുതൽ അത് കട്ടിയായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ലേഹ്യത്തിൻ്റെ പ്രോസസ്സിങ് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലെത്താറായി. ഇനി നമുക്കത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. സ്ലോ ഫ്ലെയിം വളരെ ലോവിൽ ഇടണം. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഉരുളിയിൽ നിന്നൊക്കെ ശരിക്കും അത് വിട്ടു തുടങ്ങി. ഇനി നമുക്കിതിൽ നമ്മൾ ആ പൊടിച്ചു വച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഈ സ്പൈസസ് ഇതിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്പൈസസ് പൊടിച്ചു വെച്ചത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ആദ്യം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അത് ടേസ്റ്റ് നോക്കണം. അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്കിടാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ സ്വല്പം കുറവാണ്. അപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടി ഇതിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പൊ ഈ ഫ്ലെയിം ഓഫ് ചെയ്താലും ഉരുളിയിലെ ആ ചൂട് കുറയണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി അതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതിൽ തേൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് തണുക്കണോട് കൂടി തന്നെ ഇത് കൂടുതൽ കട്ടിയായിട്ട് വരും. കൊണ്ട് ഇനി നമുക്കിതിൽ തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ തേനാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ തേനതും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം.
നന്നായിട്ട് തേൻ എല്ലായിടത്തും എത്തണം. അതുപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ആ ഉരുളിയിൽ തന്നെ അത് വെക്കണം. ഇനി അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭരണികളിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലുകളിലോ ഇത് നിറച്ച് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലേഹ്യം. ആദ്യമായിട്ട് അത് ഉരുളിയിൽ ഉണ്ടാക്കി നോക്കിയതാണ്, അത് നല്ല സക്സസ് ആയിരുന്നു. നല്ല ടേസ്റ്റും വന്നു, ശരിക്കും ആ ചവന പ്രസത്തിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ നമുക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ നിങ്ങളും വന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതുപോലെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വ്യൂവിങ്.